മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ഫിഫ ലോകകപ്പ് നടക്കുന്ന ഖത്തറിലേക്ക് ഒറ്റക്ക് വണ്ടിയോടിച്ച് യാത്ര ആരംഭിച്ച് നാജി നൌഷിക്ക് പെരിന്തൽമണ്ണയിൽ ഗംഭീര സ്വീകരണം നൽകി. മുംബൈ വരെ റോഡ് മാർഗവും തുടർന്ന് കപ്പലിലും GCC രാജ്യങ്ങളിലൂടെ റോഡ് മാർഗവും ഒറ്റക്ക് യാത്ര ചെയ്ത് December 10 ഖത്തറിൽ എത്തുമെന്നാണ് നാജി നൌഷിയുടെ പ്രതീക്ഷ. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന നാജി നൌഷിയുടെ യാത്രയിൽ കൂട്ടിന് ഓള് എന്നു പേരിട്ട മഹീന്ദ്ര ഥാർ ജീപ്പ് മാത്രം. ജൂലൈ മുതൽ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു നാജി. ഖത്തറിൽ ലോക കാൽപന്തുകളിയുടെ ആരവം ഉയർന്നതോടെയാണ് ഇത്തരമൊരു ആഗ്രഹം മാഹിക്കാരി നാജിയുടെ ഉള്ളിൽ ഉടലെടുത്തത്. അതിനായി കണ്ടെത്തിയ മാർഗമായിരുന്നു ഇന്ത്യൻ നിർമ്മിത ഥാർ ജീപ്പ്. പരമാവധി വേൾഡ് കപ്പിന്റെ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഖത്തറിലേക്ക് ഏകദേശം December 10 ആ ഒരു സമയത്തേക്ക് എത്താനാണ്. ഒരുപാട് പ്രവാസികളുള്ള നാടാണ്, നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് അഭിമാനമുള്ള സമയമാണ്. കാരണം ഇന്ത്യക്കാരനാണെങ്കിലും മലയാളി ആണെങ്കിലും പ്രവാസി ആണെങ്കിലും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ഫിഫ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള പ്രവാസികളാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നത് അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. കടുത്ത അർജന്റീന ഫാനായ നാജിക്ക് യാത്രകൾ പോലെ കാൽപന്തും പ്രിയമാണ്. വണ്ടിയോടിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന വനിതയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും നാജിയെ അടുത്തറിയുന്നവർക്ക് അത്ഭുതം തോന്നിയിട്ടില്ല. ലോറിയിൽ ലിഫ്റ്റ് തേടി നേപ്പാളിലേക്കും എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ നെറുകയിലേക്കും ലക്ഷദ്വീപിലേക്കും ഒറ്റയ്ക്ക് 3 യാത്രകൾ നടത്തി. കണ്ണൂരിൽ നിന്നാരംഭിച്ച യാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. ഖത്തറിലടക്കം ബ്രാഞ്ചുകളുള്ള ടീ ടൈം ഒരുക്കിയ സ്വീകരണത്തിലും 2ാം ഘട്ട ഫ്ലാഗ് ഓഫിലും ചലച്ചിത്ര താരം ശ്രിന്ദ മുഖ്യ അതിഥിയായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞ ആച്ചോട്ടാ, അടുത്ത പ്രാവശ്യം എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഒറ്റക്കുള്ള പ്ലാൻ ചെയ്യേണ്ട, കൂടെ ഒരാളും കൂടി. ടീ ടൈം മാനേജ്മെന്റ് പ്രതിനിധികളായ ഹനീഫ താമരശ്ശേരി, മജീദ് കണ്ടപ്പത്ത്, അഷ്റഫ് CP, അമീർ കാളികാവ് എന്നിവർ പങ്കെടുത്തു. മാഹി സ്വദേശിയായ നാജി 7 വർഷമായി ഒമാനിലാണ് താമസം. 5 മക്കളുടെ മാതാവ് കൂടിയായ നാജി മക്കളെ സ്വന്തം മാതാവിനെ ഏൽപ്പിച്ചാണ് തന്റെ സ്വപ്നങ്ങളിലേക്ക് വണ്ടിയെടുത്തിറങ്ങിയത്. യാത്രക്കിടെ ഭക്ഷണവും വിശ്രമവും എല്ലാം വാഹനത്തിൽ തന്നെയാണ്. തെന്നടിച്ചു കിടക്കാനും ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുമുള്ള അടുക്കളയും ഥാറിൽ സജ്ജമാണ്. December 10 ഖത്തറിലെ കളിക്കളത്തിനരികിലേക്ക് വണ്ടിയോടിച്ച് എത്താനാണ് നാജി നൌഷി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ.